ഭക്തജനങ്ങളെ, ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ സന്താനഗോപാലം. അവതരിപ്പിക്കുന്ന രംഗങ്ങളുടെ ചുരുക്കം മാത്രം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് ദ്വാരകയിലേക്ക് വരുന്നതാണ് ആദ്യത്തെ രംഗം. ശ്രീകൃഷ്ണൻ അർജുനനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ഓരോരോ കുശല പ്രശ്നങ്ങൾ സംസാരിക്കുന്നു. പാണ്ഡവർക്കും മറ്റെല്ലാ ആൾക്കാർക്കും സുഖം തന്നെയല്ലേ എന്ന് ശ്രീകൃഷ്ണൻ്റെ ചോദ്യത്തിന്, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കും യാതൊരു ദുഃഖവും ഉണ്ടാവില്ലെന്ന് അർജുനൻ മറുപടി പറയുന്നു. അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നടക്കുന്ന ഒരു യാഗത്തിന് രക്ഷകനായിട്ട് അർജുനൻ ദ്വാരകയിൽ വസിക്കുന്നു. അടുത്ത രംഗത്തിൽ ഒരു ബ്രാഹ്മണൻ, ആ ദ്വാരകാവാസിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ 8 പുത്രന്മാർ ജനിച്ച ഉടനെ മരിക്കുന്നു. അത് 9-ാമത്തെ കുട്ടിയുടെ മൃതശരീരവുമായിട്ട് അദ്ദേഹം ദ്വാരകയിൽ വരികയാണ്. ദ്വാരകയിൽ വന്ന സഭയിൽ ചെന്ന ഈ ബ്രാഹ്മണൻ എല്ലാവരോടും തൻ്റെ ദുഃഖം പറയുന്നു. പക്ഷേ
ആരും അത് ചെവിക്കൊള്ളുന്നില്ല. ശ്രീകൃഷ്ണൻ ഈ ബ്രാഹ്മണനെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. വളരെയധികം ദുഃഖത്തോടും കോപത്തോടും കൂടി ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനെ വളരെയധികം ആക്ഷേപിക്കുന്നു. അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന ആ ബ്രാഹ്മണനെ അർജുനൻ തടഞ്ഞു നിർത്തുന്നു. ഇനി അങ്ങേക്കുണ്ടാകുന്ന പുത്രനെ താൻ രക്ഷിച്ചു തന്നുകൊള്ളാം എന്ന് സത്യം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണൻ പോലും കൈവടിഞ്ഞ തന്നെ ഇനി ഈ അർജുനൻ രക്ഷിക്കുമെന്ന് ബ്രാഹ്മണൻ ഒട്ടും പ്രതീക്ഷയില്ല. എങ്കിലും അദ്ദേഹം അർജുനനോട് പറയുകയാണ്, ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഒരു സത്യം ചെയ്തു തരികയാണെങ്കിൽ താൻ സന്തോഷമായിട്ട് പോവാം. പക്ഷേ അർജുനൻ ആദ്യം അതിന് വശംവദനാകുന്നില്ല. പിന്നീട് ബ്രാഹ്മണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ഇനി അങ്ങേക്കുണ്ടാകുന്ന പുത്രൻ അതിന് ആ പുത്രനെ താൻ രക്ഷിച്ചു തന്നുകൊള്ളാമെന്നും അങ്ങനെ സാധ്യമായില്ലെങ്കിൽ തൻ്റെ ഈ ഗാന്ധീവം എന്ന വില്ലോടുകൂടി താൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യാമെന്നും ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് അർജുനൻ സത്യം ചെയ്തു കൊടുക്കുകയാണ് ബ്രാഹ്മണന്. ബ്രാഹ്മണന് നല്ല ഉറപ്പുണ്ട്, ഇത് അർജുനന് കഴിയുകയില്ല, പക്ഷേ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇത് സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. മൂന്നാമത്തെ രംഗത്തിൽ ഈ വിവരങ്ങളെല്ലാം ബ്രാഹ്മണൻ തൻ്റെ പത്നിയോട് അറിയിക്കുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു. ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭിണിയാകുന്നു. വിവരം ബ്രാഹ്മണൻ അർജുനനെ ചെന്നറിയിക്കുന്നു. അർജുനൻ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലെത്തുകയും അവിടെ ശരം കൊണ്ട് ഒരു കൂടാരം നിർമ്മിച്ച് ആ കൂടാരത്തിനകത്തേക്ക് ബ്രാഹ്മണ പത്നിയെ പ്രവേശിപ്പിക്കുന്നു. ആ ശരകൂടത്തിന് മുന്നിൽ അർജുനൻ കാവൽ നിൽക്കുകയാണ്. പക്ഷേ ഇത്തവണ ജനിച്ച കുട്ടിയുടെ മൃതശരീരം പോലും കാണുന്നില്ല. അത്യധികം ദുഃഖത്തോടുകൂടി ബ്രാഹ്മണൻ അർജുനനെ വളരെയധികം ശാസിക്കുകയും ആക്ഷേപിക്കുകയും അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കുകയും ചെയ്യുകയാണ്. അർജുനൻ 14 ലോകങ്ങളിലും ഈ ബ്രാഹ്മണ പുത്രന്മാരെ തിരഞ്ഞു, പക്ഷേ ആർക്കും അറിയില്ല. അങ്ങനെ അവസാനം ബ്രാഹ്മണന് കൊടുത്ത വാക്ക് പാലിക്കുവാനായിട്ട് അർജുനൻ അഗ്നികുണ്ടം കുഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് തടയുകയാണ്. നിൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ മാറ്റിത്തരാം. ഈ ബ്രാഹ്മണന് നീ ഒരു കുട്ടിയെ കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? ഈ ബ്രാഹ്മണൻ്റെ 10 കുട്ടികളെയും നമുക്ക് കൊടുക്കാം. ഈ കുട്ടികൾ വൈകുണ്ഠത്തിൽ സുഖമായി വസിക്കുന്നു എന്നുള്ള വിവരം അർജുനനെ അറിയിക്കുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടി അർജുനനും ശ്രീകൃഷ്ണനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന് അവിടെ മഹാവിഷ്ണുവിൻ്റെ സമീപത്ത് ഇരിക്കുന്ന ഈ 10 കുട്ടികളെയും കൂട്ടി ബ്രാഹ്മണന് കൊടുക്കുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നവരും കഥാപാത്രങ്ങളും. ശ്രീകൃഷ്ണൻ കലാമണ്ഡലം വിവേക്, അർജുനൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, ബ്രാഹ്മണൻ പീശപ്പള്ളി രാജീവൻ, ബ്രാഹ്മണ പത്നി പ്രിയ നമ്പൂതിരി, സൂതികർമ്മിണി കലാമണ്ഡലം സ്വരചന്ദ്, പാട്ട് കലാമണ്ഡലം ജയപ്രകാശ്, കലാനിലയം രാജീവൻ, ചെണ്ട കലാമണ്ഡലം ബാലസുന്ദരൻ, മദ്ദളം കലാമണ്ഡലം വേണു, ചുട്ടി കലാനിലയം പത്മനാഭൻ, കോപ്പ രംഗഭൂഷ ഇരിങ്ങാലക്കുട, അണിയറയിൽ പള്ളിപ്പുറം ഉണ്ണികൃഷ്ണൻ, നിഖിൽ ധനേഷ് മുതലായവർ. കഥ ആരംഭിക്കുകയാണ്. ആ
Oh.
ഭുജവീര്യ പ്രാപ്തവ ഓ
മന്ത്ര ജഗദഭി അഭിരാമൻ വണങ്ങിടും നിന്നോമൻ ത്രിജഗദഭി അഭിരാമൻ വണങ്ങിടും നിന്നോമൻ ത്രിജഗദഭി അഭിരാമൻ വണങ്ങിടും ജഗദഭി അഭിരാമൻ വണങ്ങിടും മുഖപങ്കജ വിഗ കണ്ടതിനാലതി പങ്കജ വിഗ കണ്ടതിനാലതി മുഖപങ്കജ മിഗ കണ്ടതിനാലതി ജമിക കണ്ടതിനാലതി മുഖപങ്കജമിക കണ്ടതിനാലതി മുഖപങ്കജമിക കണ്ടതിനാലതി സുഖസംഗത സുദിനോ ദിനമിതു മമ സുഖസംഗത സുദിനം ദിനമിതു മമ അതിസുഖ സംഗത സുദിനോ ദിനമിതു മമ സംഗത സുദിനം ദിനമിതു മമ അതിസുഖ സംഗത സുദിനോ ദിനമിതു മമ സഗജ വല ഗുണഗണ സഗജ വപി സഗജ വല ഗുണഗണ
ಗುಣಗಣ ಸಗಜಾವಪಿ ಸಗಜಾಮನ ಗುಣಗಣ ಸಗಜಾವಪಿ ಸಗಜಾಮನ ಗುಣಗಣ ಮಹಿತ ದವದಯಿತ ಬೀಚ ಗುರುವರ ಮಹಿತವದಯಿತ ಬೀಚ ಗುರುವರ ಮಹಿತ ತವದಯಿತ ಬೀಚ ಗುರುವರ ತವದಯಿತ ಬೀಚ ಗುರುವರ ಮಹಿತ ತವದಯಿತ ಬೀಚ ಗುರುವರ ಶ್ರೀಮಲ್ ಸಗೆ ವಿಜಯ ಮನ್ ಸಕಲ ಗುಣ ನಾಥ ಬಾ
വരുമോ വരുമോ ബബൽ പായ
സുഖമെന്നതു സുഹൃദാ സഗമരുക
ವಸಿಚು ಪುರೆ ಶಿಷ್ಟಂ ನಂಗುರು ಭೂಸುರನ್ನು ಮೃತರಾಯ ಎಟ್ಟ ಒನ್ಪದಂ ಶಿಶುಶವಂ ಪೆಟ್ಟ ಕೈಕೊಂಡು ವಾವಿಟ್ಟು ಚೈ ವಿಲಪಿಚ್ಚು ವೃಷ್ಣಿ ಸಭೆಯೇ ಶುಚ
Veeran Mare
യാദവ വീര വീരന്മാരേ സാദരം കേൾപ്പിൽ ഇതുകാൺമിൻ
കഷ്ടം 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 ഈ തൂക്ക ഭരിക്കുന്നുള്ളോ
Yeah.
മരിച്ചോടനി എനി ഉളവ Thank you.
ശക്തരായ ബലഭദ്രാധികാരി
ശങ്കരായ ബലഭദ്രാധികളും സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യം അല്ലെന്നു വച്ചു, സാധ്യം അല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചു, സാധ്യമല്ലെന്നു വച്ചിട്ടൊരു തരും ഇളകാഞ്ഞു, ഒരു തരും ഇളകാഞ്ഞു, ഇല്ലേ നിക്കിനി പുത്രവദനം കാണയില്ലേ നിക്കിനി പുത്രവദനം നിർണയ അർജുന വീര്യനിധേ സൽഗുണ ഇല
കൃഷ്ണ അല്ലഹം ബലഭദ്രനോ അല്ലഗറിക കൃഷ്ണനല്ലഗം ബലഭദ്രനോ അല്ല അറിക കൃഷ്ണനല്ലഗം ബലഭദ്രനോ അല്ലഗറിക കൃഷ്ണനല്ലഗം ബലഭദ്രനോ അല്ല അറിക വീരന്മാരിൽ ഏകനോ അല്ല കൃഷ്ണ വീരന്മാരിൽ ഏകനോ അല്ല ജിഷ്ണു ദിവ്യാസ്ത്ര ദൃഷ്ടോ വിജയ വീരൻ തനയൽ ജിഷ്ണു തനയൻ രാജിഷ്ണു സുനയൻ സദയ രാജിഷ്ണു സുനയൻ സദയൻ രാജിഷ്ണു സുനയൻ സദയൻ ഇനിമേൽ ജനിക്കുന്ന തനയനെ പരിപാലിച്ചു ഇനിമേൽ ജനിക്കുന്ന തനയനെ പരിപാലിച്ചന പായം ഭവരേ പായം ഭവരേ ഞാൻ തന്നില്ല എങ്കിൽ തന്നില്ല എങ്കിൽ അനല കുണ്ടം തന്നിൽ മടിച്ചിടാതെ ചാടി അനല കുണ്ടം തന്നിൽ മടിച്ചിടാതെ ചാടി ദഹിച്ചിടുവൻ ചാടി ദഹിച്ചിടുവൻ ചാടി ദഹിച്ചിടുവൻ ദേഹം വധിച്ചിടുവൻ സത്യം വധിച്ചിടുവൻ സത്യം Thank you.
Thank you.
ദേഹം പാർത്ഥപ്രതിജ്ഞ കലിതധൃതി സമാകർണ്യപൂർണ്ണ യസ്യാമിദ്ധം പ്രിയായ ദ്രുതമിതി സുരലോകേശസൂനും തമുക്ത്വാ വിപ്രസംപ്രാപ്യഗേഹം സ്വകാന്തം സത്വീ മധ്വി പ്രവാഹാധിക മധുരഗിര സാന്ദ്വയൻ ഏവമുദേ ഭുവനപതി മാധവന്റെ ഭഗിനിയുടെ
ഭഗിനിയുടെ പതിയായ ഭുവനൈകവീരൻ പാർത്ഥൻ ഭവതിയനി പെറും ഉണ്ണിയേ ഭവതിയനി പെറും ഉണ്ണിയേ ഭവതിയനി പെറും ഉണ്ണിയേ ഭവതിയനി പെറും ഉണ്ണിയേ അവനോ ചെയ്തു തരാമെ അവനോ ചെയ്തു തരാമെ സവിധമേത്യ സമയം ചെയ്തു വിധവേത്യ സമയം വല്ലഭേ വിധിമാതം നിരസിച്ചിട വിധിമാതം നിരസിച്ചിടമോ വിധിമാതം നിരസിച്ച ചാരുബാലരല്ല
അധികം കാഞ്ചല്യ എന്നേരൂപാലരല്ലധികം ചാഞ്ചല്യ എന്നേ ജാരുബാലരല്ലധികം ചാഞ്ചല്യ എന്നേ വിരിഞ്ച നികൃതിയ അഞ്ജല്യ വിരിഞ്ച നികൃതിയ അഞ്ജ വിരിഞ്ച നികൃതിയ പഞ്ചാഗ്നി തൃണം പോലെ പഞ്ചത്വം ചരിച്ചല്ലോ പഞ്ചാഗ്നി തൃണം പോലെ പഞ്ചത്വം ചരിച്ചല്ലോ പഞ്ചാഗ്നി തൃണം പോലെ പഞ്ചത്വം ചരിച്ചല്ലോ തഞ്ചോ വിധി മദതിനോ തഞ്ചോ വിധി മദതിനോരന്തരം വന്നേടുമോരന്തരം വന്നേടുമോ വിധി മദ അത്തലി തൊഴിച്ചില്ലെങ്കിൽ തൊഴിച്ചില്ലെങ്കിൽ സത്വരം ഞാനൂതന സത്വരം ഞാനു ചിത്രഭാനു കുണ്ടത്തിൽ ചാടി ചിത്രഭാനു കുണ്ടത്തിൽ ചാടി ചത്തിടുവേനെന്നു പാടി സത്യം ചെയ്ത പാണ്ഡവനെ ചെയ്ത പാണ്ഡവ ദൈത്യവൈരി ഉപേക്ഷിക്കുമോ ദൈത്യവൈരി ഉപേക്ഷിക്കും വല്ലവേ ശ്വാസയൽ ഭാമിനി ദൈവ പ്രാർത്ഥന തൽപരേണ മനസ വാണു ദ്വിജൻ
മന്ദിരേ വിപ്രാംഗനയും ധരിച്ചു തരസ ഗർഭം ജതസ്മിൻ മുദ ഊർണ്ടേ ഊർണ ശശാങ്ക സുന്ദരമുഖി കാന്തം ബഭാഷേ കിരം ജീവിത നായക വന്ദേ ജീവിത നായക വന്ദേ ആവക കമനീയ ശീലേ കലയ ധൈര്യം ഓമലേ
கல்பெடும்
പ്രാമെടുക്ക
തഞ്ചവഹിപ്പതിന്നു സഖിയും ഭാവിച്ചു തസ്മിൽ മുദ ആണാഞ്ഞാത്മജമാത്ത ശോകവിവശ സദ്വീ രുരോദഞ്ജസ
കരുണാവാരിധേ കൃഷ്ണ നരനേയും ചതിച്ചായോ ശരണ രഗീതരാമി ജനങ്ങൾ മൂലം പരമ പുരുഷ തവ ഭഗിനി ബാലികയ്യോ പെരികേ വൈധവ്യ ദുഃഖം വരുവ ശവം പോലും ഫലിച്ചീലർജുന യജ്ഞോ വരച്ച രേഖയേ മൂർധി മറച്ചു വച്ചു കൂടുമോ പരമാധി വിവശനം ഹരിപാദ സ്മൃതിയോടു ഉറവാദുക്കൾ നിൽക്കുന്ന പ്രിയൻ തന്നോടും ഗുരുഭൂതാത്മജനോടും ചരിതങ്ങളിവയെല്ലാം ഉറജൈതീടുവിൻ ചെന്നു വിറവോടൻ സഖിമാരേ കരുണാവാരിതേ കൃഷ്ണ ത്തിനകത്തുനിന്നുടനും രോദാകുലം ദുഃഖപ്പെടും നിശമ്യ സഹസാമൂർജിച്ചു വീണു ചന്ദകനാപൂണ്ട് സഹസാ കോബാന്ധനായിട്ടവൾ ചുറ്റും അന്തവടിഞ്ഞു വിഷ്ണുരാമധീക്ഷേ കണ്ടില്ല നിൻ വൈഭവ ജലപ്രഭോ
കുട്ടിയിൽ കൈവച്ചു ദിച്ചു ആശു ചുക്ഷണി ഇങ്കൽ പതിച്ചാലും ബാലനെ രക്ഷിക്ക സാധിക്കുമോ രൂക്ഷ സഹായമുപേക്ഷിച്ചു നീ സഹസാക്ഷാത്മജ പോകേടോ സാക്ഷാത്മജ പോകേടോ വേഗ അക്ഷീണാനന്ദം പത്മാക്ഷപുരേ അക്ഷീണാനന്ദം പത്മാക്ഷപുരേ ഭക്ഷിച്ചു വാണു കൊള്ക ഭക്ഷിച്ചു വാണു കൊള്ക ജല തത്ര ലഭിയാഞ്ഞു ഉർവേ സുരായ ആപത്യകം അംബോജാക്ഷ പരീക്ഷ നിർണയമിതെന്നൻപോടു കണ്ടാശയേ കമ്പം തീർന്നനലേത ചാടുവതിനായി വമ്പൻ മുതിർന്നീടിന വിധികൃത്ത വിലാസമിതു വിധികൃത്ത വിലാസ വിധികൃത വിലാസ വിസ്മയ ഓർത്ത വിസ്മയം ഓർത്ത കാലനറിയാതെ കാലദോഷം തള്ളേ കാലദോഷം തള്ളേ ഇനി മമാ
വിപുലം കുഴിച്ചു വിശിഖൈ അഗ്നിം ജ്വലിപ്പിച്ചുടൽ ശീഘ്രം പാണ്ഡ സുതൻ കുതിച്ചു തരുഷ ചാടും വിധോ വന്നിയിൽ വായിക്കുന്നോരു കൃപാതരംഗിത മനസംപ്രാപ്യനന്ദാത്മജ തൃക്കൈ കൊണ്ടു പിടിച്ചു നിർത്തി വിജയം വക്യന്തമാഖ്യാതവ മാ കുരു സാഹസം മാ കുരു സാഹസം മാധവ ഞാനില്ലയോ മാധവ ഞാനില്ലയോ നിനക്കാകുലമില്ലൊരു നിനക്കാകുലമില്ലൊരു കാര്യത്തിനെന്നതും ലോകപ്രസിദ്ധമല്ലോ മുന്നം ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെയും ഒക്കെയും ധന്യ മറന്നിതോ നീ പുനരനെയും കൂടെ മറപ്പതിനേ ഞാൻ എന്തൊന്നു ചെയ്തു സഖേ
ഞാനെന്തൊന്നു ചെയ്തു സഖേ. ഓരും നീ ചൊന്നതും പോരായ്മ വന്നതും, 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 ഓരുമേ നീക്കിനി മേ, ഓരുമേ നീക്കിനി മേ, പേരും പറഞ്ഞു ഞെളിഞ്ഞു നടന്നതു, പറഞ്ഞു ഞെളിഞ്ഞു നടന്നതിന്റെ പേരും പറഞ്ഞു ഞെളിഞ്ഞു നടന്നതു, പേരും പറഞ്ഞു ഞെളിഞ്ഞു നടന്നതു, പേരും പറഞ്ഞു ഞെളിഞ്ഞു നടന്ന, പേരും പറഞ്ഞു ഞെളിഞ്ഞു നടന്നതും, ഓരുമെന്നതുറച്ചു കൃഷ്ണ, ഓരുമെന്നതുറച്ചു പുത്ര ദുഃഖം സഹിയാഞ്ഞൊരു ഭൂസുര, ദുഃഖം സഹിയാഞ്ഞൊരു ഭൂസുര, പുത്ര ദുഃഖം സഹിയാഞ്ഞൊരു ഭൂസുരൻ, എത്ര ദുഷിച്ചു നിന്നെ, എത്ര ദുഷിച്ചു നിന്നെ, എത്ര ദുഷിച്ചു നിന്നെ, അതിനുത്തരമൊന്നുമൊരുത്തരും ചൊല്ലാഞ്ഞതരമൊന്നും ഒരുത്തരും ചൊല്ലാഞ്ഞ, എത്ര ലഘുത്വമാകോ കൃഷ്ണ, എത്ര ലഘുത്വമാകോ കൃഷ്ണ, എത്ര ലഘുത്വമാകോ കൃഷ്ണ, ഭർതൃരവ മാനവും വിപ്രദുഃഖവും, വിപ്രദുഃഖവും ഭർതൃരവ മാനവും വിപ്രദുഃഖവും, കണ്ടിരിക്കുന്നതിലും ഭൂമി, കണ്ടിരിക്കുന്നതിലും ഭൂമി, കണ്ടിരിക്കുന്നതിലും ഭൂമി, ജനിച്ച പുരുഷനോ മൃത്യു ഭവിക്കണല്ലു കൃഷ്ണ, മൃത്യു ഭവിക്കണല്ലു കൃഷ്ണ, മൃത്യു ഭവിക്കണല്ലു, ഇത്തം നിരൂപിച്ചു തൊൽപ്രസാദത്താൽ ഞാൻ, നിരൂപിച്ചു തൊൽപ്രസാദത്താൽ ഞാൻ, തൊൽപ്രസാദത്താൽ ഞാൻ സത്യം ചെയ്തിടുന്നതു കണ്ടു, സത്യം ചെയ്തിടുന്നതും കണ്ടു, സ്വസ്ഥന നിന്നു രസിച്ച നീ എന്തിപ്പോ, സ്വസ്ഥന നിന്നു രസിച്ച നീ എന്തി, സ്വസ്ഥന നിന്നു രസിച്ച നീ എന്തിപ്പോ, മിത്രത ഭാവിക്കുന്നു കൃഷ്ണ, മിത്രത ഭാവിക്കുന്നു കൃഷ്ണ, പാർത്ഥ മമ സഖി കോപിക്കരുതേ, മമ സഖി കോപിക്കരുതേ, കിമർത്ഥം മരിക്കുന്നു നീ, കിമർത്ഥം മരിക്കുന്നു നീ, നിന്റെ ചിത്തെ നിരൂപിച്ച കാര്യങ്ങളൊക്കെയും, നിരൂപിച്ച കാര്യങ്ങളൊക്കെയും, ഹസ്തേ വരുത്തുവൻ ഞാൻ, വരുത്തുവൻ ഞാൻ, കുണ്ടകവേ
നിന്റെ കുമാരന്മാർ ഒക്കെയും വേണ്ട കുമാരന്മാരൊക്കെയും ഉണ്ടതി പുണ്യവാന്മാർ ഒരു കുണ്ഠത കൂടാത്തതിൽ ഇരിക്കുന്നു കുണ്ഠത കൂടാത്തതിൽ ഇരിക്കുന്നു കൊണ്ടുപോരാം അവരെ വിപ്രകുമാരകനദഹരിം നത്വാ ദയാവാരിധിം ഗത്വാരുഗ്യരഥം സമം മുരഭിത പാർത്ഥ കൃതാർത്ഥ മഹീം മഹീസുരവരസ്യഭ്യത്യ തസ്യ ലയം ദത്വാ സ്മൈ തനയം സ്വയം വിനയവാൻ ഇത്യാഹ ബദ്ധാഞ്ജലി Thank you.
നമസ്തേ ഭൂസുര മൗന ക്ഷമസ്വ അപരാധം 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 സമസ്തേശ്വര കൃപയാൽ ലഭിച്ചു നിൻ പുത്രന്മാരേ സമസ്തേശ്വര കൃപയാൽ ലഭിച്ചു നിൻ പുത്രന്മാരേ ത്രിഭുവനങ്ങളിലെങ്ങോ ലഭിയാഞ്ഞു ബാലന്മാരേ ത്രിഭുവനങ്ങളിലെങ്ങും ലഭിയാഞ്ഞു ബാലന്മാരേ വിഭയ അഗ്നിയിൽ ചാടി ദഹിപ്പാനായി തുടങ്ങുമ്പോ വിഭയം അഗ്നിയിൽ ചാടി ദഹിപ്പാനായി തുടങ്ങുമ്പോ കപട മാനുഷൻ കൃഷ്ണ കൃപയോടെ വന്നരികിൽ കപട മാനുഷൻ കൃഷ്ണൻ കൃപയോടെ വന്നരികിൽ കപട മാനുഷൻ കൃഷ്ണൻ കൃപയോടെ വന്നരികിൽ സബദി സാർദ്ധമെല്ലോടു പ്രാപിച്ചു വിഷ്ണു ലോക സപതി സാർത്ഥമെന്നോടു പ്രാപിച്ചു വിഷ്ണു ലോകം പരമപുരുഷൻ തൻ്റെ പരിസര പണിതൽപേ പരമപുരുഷൻ തൻ്റെ പരിസര പണിതൽപേ പരമപുരുഷൻ തൻ്റെ പരിസര പണിതൽപേ പരമപുരുഷൻ തൻ്റെ പരിസര പണിതൽപേ പരിസിൽ വിളങ്ങോ ബാലന്മാരെയും വാങ്ങി മൂത പരിചിൽ വിളങ്ങും ബാലന്മാരെയും വാങ്ങി മൂത തരസ പോനിതു ഞങ്ങൾ ഒരു തര പുണ്യരാശേ തരസ പോനിതു ഞങ്ങൾ ഒരു തര പുണ്യരാശേ പരിതോഷേണ കണ്ടാലും സഹധർമ്മ പത്നിയോടും പരിതോഷേണ കണ്ടാലും സഹധർമ്മ പത്നിയോടും അഗ്രജൻ ഇതു അഗ്രജൻ
പരിഗ്രഹിച്ചാലും
തന്നിടുന്നേ വ്യഗ്രീർത്തൂ പരിഗ്രഹിച്ചാലും തന്നിടുന്നേ നമസ്തേ ഭൂസുര മൗലേ ശതസ്വ അപരദം ജയിക്ക ജയിക്ക കൃഷ്ണ കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ജയിക്ക കൃഷ്ണ ജയിക്ക ഫൽഗുണ വീര ജയിക്ക ഫൽഗുണ വീര കനക്കും ശോകത്താൽ മുന്നം കനക്കും ശോകത്താൽ മുന്നം കനക്കും ശോകത്താൽ മുന്നം കനക്കും ശോകത്താൽ മുന്നം മുന്നമധിക്ഷേപിച്ചതിൽ മുന്നം അധിക്ഷേപിച്ചതിൽ ഒന്നും നിനക്കൊല്ലേ കൃഷ്ണ ഒന്നും നിനക്കൊല്ലേ കൃഷ്ണ അധിക്ഷേപിച്ചതിലൊന്നും നിനക്കൊല്ലേ കൃഷ്ണ അധിക്ഷേപിച്ചതിലൊന്നും നിനക്കൊല്ലേ കൃഷ്ണ അധിക്ഷേപിച്ചതിലൊന്നും നിനക്കൊല്ലേ ഫൽഗുണ അധിക്ഷേപിച്ചതിലൊന്നും നിനക്കൊല്ലേ ഫൽഗുണ ഒന്നും നിനക്കൊല്ലേ ഫൽഗുണ ഒന്നും നിനക്കൊല്ലേ മനക്കാമ്പിൽ നിനക്കൊല്ലേ മനക്കാമ്പിൽ അനർഗള അനർഗള ഭുജീര്യ നിനയ്ക്കുന്നവർക്കും നിന്നെ നിനയ്ക്കുന്നവർക്കും നിന്നെ കൃഷ്ണ നിന്നെ നിനയ്ക്കുന്നവർ നിന്നെ നിനക്കുന്നവർക്കും ഫൽഗുണ നിന്നെ നിനക്കുന്നവർക്കും നിന്നെ നിനക്കുന്നവർക്കും ഭവിക്കൂ മംഗ ഭവിക്കും ഭൂരി മംഗളം
ജയിക്ക കൃഷ്ണ 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 ചാരു തുളസീ ദാമ ഭൂഷണം വ്രജസീ മന്ദിനീ ജാലമദസീ ഭേജഗം ഭജേ